എന്ത് തോന്നുന്നു പഴയ ജോർജ് കുട്ടിയെയും കുട്ടികളെയും പോലീസ് ഓഫീസറെയും ഒക്കെ കണ്ടപ്പോൾ? വളരെ വളരെ സന്തോഷം തോന്നി, വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഇറ്റ്സ് സോ നൈസ്, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ യുനോ റീയൂണൈറ്റ് റിയൂണിയൻ പോലെ ഒരു ഇറ്റ്സ് സോ നൈസ്. താങ്ക്സ് ടു യു. ഇങ്ങനെ ഒരു ഷോയിൽ ഇങ്ങനെ ഒരു യുനോ ടു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് എവരിബഡി. It's so beautiful. August 2 ആണോ 3 ആണോ? ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ്, എന്ത് പറയണമെന്ന് അറിയില്ല. സിനിമയിലെ പോലെ തന്നെ ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഓഗസ്റ്റ് 2നാണോ 3നാണോ നമ്മൾ ധ്യാനം കൂടാൻ പോയത്? 2-ാം തീയതി പോയിട്ട് 3-ാം തീയതി തിരിച്ചു വന്നു. അല്ല വീര, ഞാൻ ഒരുപാട് പ്രാവശ്യം ഷൂട്ട് നടക്കുന്ന സമയത്ത് ക്ലൈമാക്സിന്റെ സമയത്തൊക്കെ ഈ ഡേറ്റ്സ് ഇങ്ങനെ മാറി മാറി പറയുമ്പം ഒരുപാട് പ്രാവശ്യം കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ ജിത്തു സാറിനോട് ചോദിച്ചു, സാറേ 2-ആണോ 3-ആണോ? അവസാനം സാറോട് എന്നെ കൺഫ്യൂസ് ചെയ്യല്ല ആശ. മീന ചേച്ചി, ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ജിത്തു വന്ന് സ്റ്റോറി പറഞ്ഞത്, അപ്പം ഞാൻ അത്ര സീരിയസ് ആയിട്ട് ഇത് ചെയ്യണോ വേണ്ടോ എന്ന ഒരു കൺഫ്യൂഷനിലുണ്ടായിരുന്നു. ബിക്കോസ് ഐ ഹാഡ് എ ഡോട്ടർ വിച്ച് ഹൂ ഷി വാസ് വെരി സ്മോൾ, 2.5, 3. സോ വിട്ടിട്ട് വരാൻ പറ്റുമോ, വിട്ടിട്ട് വന്നിട്ട് അങ്ങനെ കുറേ ദിവസം ഷൂട്ടിങ്ങിലേക്ക് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ കുറേ യുനോ ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്, ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ വേണ്ടാന്ന് വെച്ചു, ആക്ച്വലി വേണ്ടാന്ന് പറഞ്ഞു. But the producer അവരെന്നോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പ്രോബ്ലം ഒക്കെ തുറന്ന് പറഞ്ഞു അവരോട്. Then he said, അല്ല അങ്ങനെ ഒന്നുമില്ല, എന്താ ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം കുട്ടി, നമുക്ക് വി ക്യാൻ ബ്രിങ് ഹർ, ഓ എല്ലാ കംഫർട്ടും ഞാൻ ചെയ്തു തരാം. So you must do, and I'm also doing with ലാൽ സാറോടൊപ്പം തിരിച്ച് കുറേ യുനോ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ്. And നല്ലൊരു ഓഫറാണ്, നല്ല ഒരു സ്ക്രിപ്റ്റാണ്, നല്ല ക്യാരക്ടറാണ്. പക്ഷേ എന്നാൽ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. But then thanks to the producer who made me do this movie. ലാലേട്ടാ, മീന ചേച്ചിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഇതിൻ്റെ പിറകിലുള്ള ഒരു സീക്രട്ട് എന്താണ്? നിങ്ങൾ സ്ക്രീനിൽ വരുമ്പോൾ മലയാളി പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ്, ആ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നു. തീർച്ചയായിട്ടും ആ സിനിമയുടെ പ്രമേയങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. ദൃശ്യമാകട്ടെ, അല്ലെങ്കിൽ മുന്തിരിവള്ളികൾ തിളർക്കുമ്പോൾ, ഈ പറഞ്ഞ പോലെ വർണ്ണപ്പകിട്ട്, ചന്ദ്രോത്സവം, ഉദയനാണ് താരം, ഒരുപാട് സിനിമകളുണ്ട്. അതിലെല്ലാം ചുമ്മാതെ വന്ന് പോകുന്ന ഒരു ഹീറോയിനല്ല, ഒരു നായികയല്ല. ആ സിനിമയിലൊക്കെ മീനയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. പിന്നെ മീന വളരെ പ്രൊഫഷണലായിട്ടുള്ളൊരു സീസൺഡ് ആക്ട്രസ്സാണ്. അവർക്ക് ആ ഒരു റോളിനെ എങ്ങനെ കൊണ്ട് നടക്കാമെന്നറിയാം. പിന്നെ മലയാളിയായിട്ടൊരു വലിയ ബന്ധമുള്ള നടിയാണ് മീന. ഒരു മലയാളിയാണ്, അത് പലർക്കും അറിയില്ല അല്ലേ? ആ മലയാളി ബന്ധം ഒന്ന് പറയൂ. മൈ മദർ ടങ് ഈസ് മലയാളം. അവർ ജനിച്ചത് കണ്ണൂരിലാണ്. സോ ഐ എം ബേസിക്കലി എ മലയാളി. അതുകൊണ്ടാണ് മലയാളികൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു കൂടുതൽ സ്നേഹം മീനയോട്. മീന ചേച്ചി ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടനുമായിട്ട് അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? It's always very beautiful working with Lal sir. Always very, he takes very good care of you. He respects you so much. Pina, he makes you very comfortable. Adana valare velli oru യുനോ ellarkum oru superstar inde oru what do you call angane oru hangama onnu illa. He is like very normal. He is very down to earth, and he is like very easy to interact, easy to talk to, and he makes you very comfortable. So adondana ingane oru stage la